ഹാപ്പി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ സെലക്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹാപ്പി പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ ടീച്ചർ. ഇന്ന് പ്രിലിംസ് സ്പെഷ്യലായിട്ട് ഇന്ത്യയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, കാരണം പ്രിലിംസിന് വരാവുന്ന ചോദ്യങ്ങളാണ്. പ്രിലിംസ് പരീക്ഷ എഴുതുന്ന ഏവർക്കും ആശംസകൾ. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫറാക്ക പിന്നിട്ട് ബംഗ്ലാദേശിൽ എത്തുമ്പോൾ ഗംഗാ നദി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫറാക്ക പിന്നിട്ട് ബംഗ്ലാദേശിൽ എത്തുമ്പോൾ ഗംഗാ നദി പത്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. വിസ്തീർണ അടിസ്ഥാനത്തിൽ രോഗരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 7. ഇത് ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന വിവരമാണ്. വിസ്തീർണ അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ഡച്ചിഗാം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീനഗറിലാണ് ഡച്ചിഗാം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. മറക്കരുത്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ്? നർമ്മദ നദിയിലാണ് റൂർക്കേല ഉരുക്കുശാല സ്ഥാപിച്ചത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് റൂർക്കേല ഉരുക്കുശാല. ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല ഉരുക്കുശാല ഒഡീഷയിൽ സ്ഥാപിച്ചത്. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്തുള്ള ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ നഗരം ഏത്? ചെന്നൈ ആണ് അതിൻ്റെ ഉത്തരം. അതായത് ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ നഗരം ഏതെന്ന ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ചെന്നൈ ആണ്, തെറ്റിക്കരുത്. കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാളാണ്. ഒരു ആവർത്തന ചോദ്യമാണത്. നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഡൽഹിയിലാണ് നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. എല്ലാവർക്കും അറിയാം, എന്നാൽ പോലും ഒരു കൺഫ്യൂസിങ് വരരുത് അവിടെ. അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. തീർത്ഥാടകരിൽ രാജകുമാരൻ എന്ന് വിളിക്കപ്പെട്ട സഞ്ചാരി ആരാണ്? ഹുയാൻസാങ് ആണ് തീർത്ഥാടകരിലെ രാജകുമാരൻ എന്ന് വിളിക്കപ്പെടുന്ന സഞ്ചാരി. അതും ഒരു ആവർത്തന ചോദ്യമാണ്. ഏതൊക്കെ കലാരീതികളുടെ സങ്കലനത്തിലൂടെ രൂപം കൊണ്ടതാണ് ഗാന്ധാര കല? ഗ്രീക്ക് ഇന്ത്യൻ സങ്കലനത്തിലൂടെയാണ് ഗാന്ധാര കല രൂപം കൊണ്ടത്. ഏതു ഭരണാധികാരിയെ പറ്റിയുള്ള വിവരങ്ങളാണ് അലഹാബാദ് പ്രശസ്തി നൽകുന്നത്? അലഹാബാദ് പ്രശസ്തി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമുദ്രഗുപ്തനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്ന് വിളിക്കപ്പെടുന്ന ഭരണാധികാരി? ഹർഷൻ. വളരെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരാവുന്നൊരു ചോദ്യമാണത്. ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ ആരാണ്? ഹർഷൻ. ബുദ്ധമത ഗ്രന്ഥങ്ങൾ പ്രധാനമായും ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? പാലി ഭാഷയിലാണ് ബുദ്ധമത ഗ്രന്ഥങ്ങൾ പ്രധാനമായി രചിക്കപ്പെട്ടത്. ഇന്ത്യൻ ഐൻസ്റ്റീൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രാചീന ഭാരതത്തിലെ ശാസ്ത്രകാരനാര്? നാഗാർജുനനാണ് ഇന്ത്യൻ ഐൻസ്റ്റീൻ എന്ന് ബന്ധപ്പെട്ട ചോദ്യമാണത്. ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ട വർഷം? ബർമ്മയെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തിയ നിയമം ഏത്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിയമം അനുസരിച്ചാണ് ബർമ്മയെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തിയത്. ബർദോളി സത്യാഗ്രഹം നയിച്ച ദേശീയ നേതാവായ സർദാർ വല്ലഭായ് പട്ടേൽ? വളരെ പ്രധാനപ്പെട്ട പ്രിലിംസ് വരാവുന്ന ഒരു നല്ലൊരു ചോദ്യമാണത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന വൈസ്രോയി ലിൻലിത്ഗോ? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരം ചമ്പാരൻ സത്യാഗ്രഹം, വർഷം കൂടി ഓർത്തുവെക്കണം, 1917. ബംഗാളിനെ വിഭജിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആര്? കേഴ്സൺ പ്രഭുവാണ് ബംഗാളിനെ വിഭജിച്ചത്. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലിസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലിസ് പ്രഭുവാണ്. അതിൽ സൈനിക സഹായ വ്യവസ്ഥ ആരാണ്? വെല്ലസ്ലി പ്രഭുവാണെന്ന കാര്യവും മറക്കരുത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ ദാദാഭായ് നവറോജി? 24 ചോദ്യം. തിരഞ്ഞെടുപ്പിൽ നോട്ട ഏർപ്പെടുത്തിയ ആദ്യ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്ന രാജ്യം, ചോദ്യം ശ്രദ്ധിക്കണം, കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. ദിബ്രു സൈക്കോവ ബയോസ്ഫിയർ റിസർവ് ഏതു സംസ്ഥാനത്താണ്? ആസാമിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. വളരെ പ്രധാനപ്പെട്ട പ്രിലിംസിന് വരാൻ നല്ലൊരു ചോദ്യം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ പ്രധാന ഉത്സവമാണ് ബിഹു? ആസാം. വളരെ തവണ PSC ആവർത്തിച്ച ചോദ്യമാണ് ബിഹു, ആസാം.
ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മേജർ തുറമുഖം കൊൽക്കത്തയാണ് ഏറ്റവും പഴക്കമുള്ള മേജർ തുറമുഖം. ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്ന ദിവസം ഓഗസ്റ്റ് 7 അതും ചോദിക്കാവുന്ന നല്ലൊരു ചോദ്യമാണ്. മുസ്ലിം ലീഗ് ലാഹോർ പ്രമേയം പാസാക്കിയ വർഷം മുന്നേറ്റ വൈസ്രോയി ലീൻ ലിത്തുക്കോ പ്രഭുവാണ്, ഓർത്തു വയ്ക്കണം. റിസർവ് ബാങ്ക് സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1. എന്നാൽ റിസർവ് ബാങ്കിന് ദേശസാൽക്കരിച്ച വർഷം ചോദിച്ചാൽ അത് 1949 ചോദ്യത്തിന് വേണം ഉത്തരേതാനായിട്ട് ശ്രദ്ധിക്കണം. ഹിൽട്ടൺ യങ് കമ്മീഷൻ ശുപാർശ പ്രകാരം രൂപവൽക്കരിക്കപ്പെട്ട ധനകാര്യ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? റിസർവ് ബാങ്കാണ്. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം രൂപവൽക്കരിക്കപ്പെട്ട ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷൻ. സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായിയുടെ നേതൃത്വത്തിൽ 1895 പ്രവർത്തനം തുടങ്ങിയ ബാങ്ക് ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. നബാർഡ് സ്ഥാപിച്ചത് 1982 ജൂലൈ. വളരെ തവണ PSC ആവർത്തിച്ചു വെച്ച ചോദ്യമാണ് നബാർഡ് 1982, കേട്ടോ, മറക്കരുത്. ഭാരതരത്നം നേടിയ ആദ്യ വിദേശിയാരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. വർഷം കൂടി ഓർത്തുവയ്ക്കുക, 1987 ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെ ഭാരതരത്നം കിട്ടിയത്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യ, ഏവർക്കും അറിയാവുന്ന നല്ലൊരു ചോദ്യമാണത്. കോൺഗ്രസിൻ്റെ ആദ്യത്തെ വിദേശ പ്രസിഡന്റ് ജോർജ് യൂളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വിദേശ പ്രസിഡന്റ്. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ, അത് എം വിശ്വേശ്വരയ്യയുടെ പ്രസിദ്ധമായ കൃതിയാണെന്ന കാര്യം മറക്കരുത്. കോൺഗ്രസ് പ്രസിഡന്റായ ഏക മലയാളി സി ശങ്കരൻ നായർ, വളരെ തവണ ആവർത്തിച്ച ചോദ്യമാണ് മലയാളി സി ശങ്കരൻ നായർ. ചോദ്യം ഇങ്ങനെയും വരാം, ഏത് സമ്മേളനത്തിനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? അമരാവതി സമ്മേളനം നടന്ന വർഷം 1897. കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് ഏത് സമ്മേളനത്തിലാണ്? 1929 ലാഹോർ സമ്മേളനത്തിലാണ്. എന്നാൽ ആ ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു എന്ന ചോദ്യമാണെങ്കിൽ അതിൻ്റെ ഉത്തരം ജവഹർലാൽ നെഹ്റുവാണ്. ആ രണ്ടും വളരെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യമാണ്. സാമ്പത്തികവും സാമൂഹികവുമായ ആസൂത്രണം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? കൺകറൻ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. പ്രതീക്ഷിക്കാം. നമ്മളിതിൽ പഞ്ചവത്സര പദ്ധതിയിൽ വീഡിയോ ഇറക്കിയിട്ടുണ്ട്, കാണാത്തിട്ടുണ്ടെങ്കിൽ അത് കാണുക. ഗരീബി ഘട്ടാവോ എന്നത് ഏത് പഞ്ചവത്സര പദ്ധതി മുദ്രാവാക്യമായിരുന്നു? 5ാം പഞ്ചവത്സര പദ്ധതി മുദ്രാവാക്യമാണ്. ഇന്ത്യയിലെ പാർലമെന്ററി സംവിധാനം ഏത് രാജ്യത്തിന് മാതൃകയിലുള്ളതാണ്? ബ്രിട്ടീഷ് മാതൃകയിലുള്ളതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുമായി ബന്ധപ്പെട്ട 50 ചോദ്യങ്ങൾ പ്രിലിംസിന് വരാവുന്ന ചോദ്യങ്ങളാണിത്. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കുക. ഹാപ്പി PSC ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു.